നമ്മുടെ നാട്ടിൽ സാധാരണയായി പറഞ്ഞു കേൾക്കാറുള്ള ഒരു മുത്തശ്ശി കഥ, ചെണ്ടകൊട്ടിയ കുരുങ്ങൻ. പണ്ടൊരു കാട്ടിൽ വികൃതിയായ ഒരു കുരങ്ങൻ താമസിച്ചിരുന്നു. ആ വികൃതി കുരങ്ങൻ താഴെ വീണു എന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. അയ്യോ, അയ്യോ, എന്റെ വാല് മുറിഞ്ഞേ. അയ്യോ, കരഞ്ഞിട്ട് കാര്യമില്ല, വേഗം വൈദ്യരെ പോയി കാണൂ. വൈദ്യരെ, വൈദ്യരെ, ഒന്ന് വേഗം വായോ. എന്താ, എന്തു പറ്റി? എന്തിനാ കിടന്ന് നിലവിളിക്കുന്നത്? എന്റെ വാല് മുറിഞ്ഞു, വേഗം മരുന്ന് വെച്ച് കെട്ടിത്തരണം. നോക്കട്ടെ. അയ്യോ വൈദ്യരെ, ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. എടോ മർക്കടാ, കിടന്ന് നിലവിളിക്കാതെ. ആ വാലുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. മുറിഞ്ഞ വാൽ മുറിച്ചു കളയണം, അതാ രീതി. എന്നാ പിന്നെ വാല് മുറിച്ച കത്തി ഇങ്ങ് തന്നേക്ക്. കത്തിയോ? എന്തിന്? വൈദ്യരെ, ഒന്നുകിൽ എന്റെ മുറിച്ച വാല് ചേർത്ത് തരണം, ഇല്ലെങ്കിൽ വാലിന് പകരം കത്തി വേണം. കുരങ്ങന്റെ ബഹളം സഹിക്കാനാവാതെ വൈദ്യര് കത്തി കൊടുത്തു. കത്തി വാങ്ങി കുരങ്ങൻ യാത്രയായി. ഒരു കുട്ടിയല്ലേ മാങ്ങ എറിയുന്നത്? ചെന്നാ ചിലപ്പോ ഒരു മാങ്ങ കിട്ടിയേക്കും. കുട്ടി, ഇങ്ങനെ മാങ്ങ എറിഞ്ഞാൽ അത് വീഴില്ല. ഈ കത്തി കൊണ്ട് എറിഞ്ഞു നോക്ക്, ഉറപ്പായും വീഴും. മാങ്ങ വീണു. എന്റെ കത്തി എവിടെ? കത്തിയോ? അതാ മാവുമേൽ തങ്ങിയിരിപ്പുണ്ട്. കൊള്ള, കത്തി വാങ്ങി മാങ്ങ എറിഞ്ഞിട്ട് ഇപ്പൊ കത്തിയില്ലെന്നോ? എനിക്ക് എന്റെ കത്തി ഇപ്പൊ കിട്ടണം. കത്തിയില്ലെങ്കിൽ എനിക്ക് ആ മാങ്ങ തരണം. കുരങ്ങന്റെ നിർബന്ധം സഹിക്കാനാവാതെ കുട്ടി മാങ്ങ കുരങ്ങന് കൊടുത്തു. കുരങ്ങൻ മാങ്ങയുമായി യാത്രയായി. വഴിയിൽ ഒരലക്കുകാരി പെണ്ണിനെ അവൻ കണ്ടു. എന്തുപറ്റി പെങ്ങളെ, അലക്കൊന്നുമില്ലേ? എന്തു പറയാൻ, അലക്കാൻ ധാരാളമുണ്ട്, പക്ഷെ വിശന്നിട്ടു വയ്യ. ഇതാ ഈ മാങ്ങ തിന്നോളൂ. പക്ഷേ പെണ്ണ് മാങ്ങ തിന്നു കഴിഞ്ഞപ്പോൾ കുരങ്ങന്റെ സ്വഭാവം മാറി. ഏ, മാങ്ങ മൊത്തം തിന്നോ? എനിക്ക് ഇപ്പൊ അത് തിരിച്ചു കിട്ടണം. മാമ്പഴം തിന്നാൻ പറഞ്ഞു, ഞാൻ മാമ്പഴം തിന്നു. ഇനി എങ്ങനെയാ അത് തിരിച്ചു തരിക? അതൊന്നും പറഞ്ഞാ പറ്റില്ല. എനിക്കെന്റെ മാമ്പഴം തിരികെ വേണം, ഇല്ലെങ്കിൽ നീ എന്റെ കൂടെ വരണം. കുരങ്ങന്റെ ബഹളം സഹിക്കാതായപ്പോൾ പെണ്ണ് കുരങ്ങന്റെ കൂടെ പോയി. കുറേ ദൂരം പോയപ്പോൾ ഒരാൾ ചക്കിൽ എണ്ണയാട്ടുന്നത് കണ്ടു. ഒരാൾ മാത്രം ചക്ക് തിരിക്കുന്നത് പ്രയാസമല്ലേ, ഈ പെണ്ണിനെ സഹായിയായി നിർത്തിക്കോളൂ. നന്നായി, വളരെ ഉപകാരം. പെണ്ണ് ചക്ക് തിരിക്കാൻ തുടങ്ങി. അല്പസമയം കഴിഞ്ഞപ്പോൾ കുരങ്ങൻ ബഹളം വെച്ചു. എനിക്കിവിടെ ഇരിക്കാൻ നേരമില്ല, എനിക്ക് പോകണം, നീ വാ പെണ്ണേ. അത് നടക്കില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, ഇവൾ ഇവിടെ നിൽക്കട്ടെ. എന്നാൽ ശരി, പെണ്ണിന് പകരം കുറച്ച് എണ്ണ തരൂ, ഞാൻ പോയിക്കൊള്ളാം. പെണ്ണിന് പകരം എണ്ണയും വാങ്ങി
കുരങ്ങൻ സന്തോഷത്തോടെ പോയി. വഴിയിൽ ഒരമ്മൂമ്മ ദോശ ചുടുന്നത് കണ്ടു. എന്താ അമ്മൂമ്മേ, ഇങ്ങനെയാണോ ദോശ ചുടുന്നത്? ദോശ കണ്ടിട്ട് വട പോലെയുണ്ട്. മക്കളെ, എണ്ണയില്ലാത്തത് കൊണ്ടാ ദോശ മുറിഞ്ഞു പോണത്. അതാണോ കാര്യം? ഇതാ ഈ എണ്ണ എടുത്തോളൂ. കുരങ്ങൻ കൊടുത്ത എണ്ണ കൊണ്ട് അമ്മൂമ്മ ദോശ ചൂടാൻ തുടങ്ങി. എണ്ണ മുഴുവനും തീർത്തോ? അമ്മൂമ്മേ, എനിക്ക് എന്റെ എണ്ണ തിരികെ വേണം. ഇത് കൊള്ളാം, എണ്ണ കൊണ്ടല്ലേ ദോശ ചുട്ടത്. അമ്മൂമ്മ മക്കൾക്ക് ഒരു ദോശ തരാം പോരെ. ശരി, ദോശയെങ്കിൽ ദോശ. ദോശയും വാങ്ങി കുരങ്ങൻ യാത്രയായി. വഴിയിൽ അവനൊരു ചെണ്ടക്കാരനെ കണ്ടു. ഹായ് ചെണ്ട. എന്താ ചെണ്ടക്കാരാ നിർത്തിക്കളഞ്ഞത്? രാവിലെ മുതൽ ഞാൻ ഈ ചെണ്ട കൊട്ടുന്നു, ക്ഷീണം കൊണ്ടിനി കൊട്ടാൻ വയ്യ. വിഷമിക്കണ്ട, ഈ ദോശ തിന്ന് ക്ഷീണം മാറ്റിക്കോളൂ. ചെണ്ടക്കാരൻ ദോശ വാങ്ങി ആർത്തിയോടെ തിന്നു. അപ്പോഴേക്കും കുരങ്ങൻ പതിവ് പോലെ ബഹളം വെച്ചു തുടങ്ങി. എനിക്കെന്റെ ദോശ വേണം. ദോശയോ? അത് ഞാൻ തിന്നുപോയല്ലോ. എനിക്കെന്റെ ദോശ വേണം, ഇല്ലെങ്കിൽ ഈ ചെണ്ട വേണം. കുരങ്ങന്റെ ബഹളം കലശലായപ്പോൾ ചെണ്ടക്കാരൻ തന്റെ ചെണ്ട അവനു കൊടുത്തു. കുരങ്ങൻ ചെണ്ടയും വാങ്ങി ഒരു മരത്തിന് മുകളിൽ കയറിയിരിപ്പായി. എന്നിട്ടോ വാലുപോയി കത്തി കിട്ടി, ഡും ഡും ഡും. കത്തി കൊടുത്തു മാങ്ങ കിട്ടി, ഡും ഡും ഡും. മാങ്ങ കൊടുത്തു പെണ്ണിനെ കിട്ടി, ഡും ഡും ഡും. പെണ്ണിനെ കൊടുത്തു എണ്ണ വാങ്ങി, ഡും ഡും ഡും. എണ്ണ കൊടുത്തു ദോശ വാങ്ങി, ഡും ഡും ഡും. ദോശ കൊടുത്തു ചെണ്ട കിട്ടി, ഡും ഡും ഡും. ഉറുമ്പിൻ കൂട്ടിൽ ചെന്നപ്പെട്ട കുരങ്ങനെ കുറിച്ചാണ് ഈ പാട്ട്. നല്ല രസമാ, കേട്ടോളൂ ചോണനുറുമ്പ്. കുറിച്ചുള്ള കഥയാണ് അടുത്തത്. കുരങ്ങന്മാരുടെ സഹായം.
അസമിലെ ഒരു ഗ്രാമത്തിൽ പാവപ്പെട്ട ഒരു കർഷകൻ താമസിച്ചിരുന്നു. ഓ, എന്തൊരു ചൂട്! പുഴയിൽ പോയി കുളിച്ചു വരാം. ഏതായാലും പുഴയിലേക്ക് പോവുകയല്ലേ, കുറച്ച് ഞണ്ടും കൂടി പിടിക്കാം. ചന്തയിൽ കൊണ്ട് വിറ്റാൽ നല്ല വില കിട്ടും. നിറയെ വെള്ളം. ഏതായാലും ആദ്യം ഞണ്ട് പിടിക്കാം, പിന്നീടാവാം കുളി. പക്ഷേ നേരെ ഉച്ചയായിട്ടും കർഷകന് കിട്ടിയതോ വെറും 4 ഞണ്ടുകൾ. കഷ്ടമായി പോയി, ഞാൻ വെറുതെ ബുദ്ധിമുട്ടി. ഇനി ഈ പുഴവക്കൽ കുറച്ചു നേരം കിടക്കാം. ക്ഷീണമൊന്നു മാറട്ടെ, എന്നിട്ടാകാം കുളി. ഇയാള് ഞണ്ട് പിടിക്കാൻ വന്നതാവും, പാവം ഉറങ്ങിപ്പോയി. ഏതായാലും കൂടയിലെ ഞണ്ടുകളൊക്കെ രക്ഷപ്പെടും, നമുക്ക് ഇയാളെ സഹായിച്ചാലോ? ഈ കൂട നിറച്ചും ഞണ്ട് പിടിച്ചു കൊടുക്കാം. ശരി, ഇനി ഇയാളെ വിളിച്ചുണർത്താം. അയ്യോ, ഇയാള് മരിച്ചുപോയെന്ന് തോന്നുന്നു. കഷ്ടം തന്നെ. നമുക്കിനി ഇയാളുടെ ശരീരം വീട്ടിലെത്തിക്കാം. ഇനി നമുക്ക് പോകാം, ഗ്രാമീണർ വന്ന് ഇയാളെ കൊണ്ടുപോയിക്കോളൂ. ഞാൻ എങ്ങനെ ഇവിടെ എത്തി? എന്റെ കൂടെ എവിടെ? എന്തത്ഭുതം! കൂടെ നിറച്ചും ഞണ്ടോ! ഇത് ജലദേവതയുടെ കടാക്ഷം തന്നെ. കർഷകന് വന്ന സൗഭാഗ്യം നാട്ടിൽ പാട്ടായി. സന്ധ്യയായപ്പോൾ അത്യാഗ്രഹിയായ മറ്റൊരു നാട്ടുകാരൻ അയാളെ കാണാനെത്തി. വരണം ചങ്ങാതി, എന്തുണ്ട് വിശേഷം? സുഹൃത്തെ, എങ്ങനെയാ ജലദേവതയുടെ കടാക്ഷം കിട്ടിയത്? എനിക്കും കൂടി ഒന്ന് പറഞ്ഞു തരൂ. കർഷകൻ അപ്പോൾ തനിക്കുണ്ടായ അനുഭവം സുഹൃത്തിനോട് പറഞ്ഞു. അപ്പൊ അതാണ് കാര്യം. പിറ്റേ ദിവസം അയാൾ കൂടെയുമായി വന്ന് പുഴവക്കിലെ മരത്തണലിൽ കിടപ്പായി. കുറച്ചു കഴിഞ്ഞപ്പോൾ കുരങ്ങന്മാർ വന്നു. അവർ കൂടെ നിറച്ചും ഞണ്ട് പിടിച്ചു.
കഷ്ടം തന്നെ. ഇയാളും മരിച്ചുവെന്ന് തോന്നുന്നു. കുരങ്ങന്മാർ അയാളെയും ചുമലിലേറ്റി ഗ്രാമത്തിലേക്ക് നടന്നു. ഈ മനുഷ്യന് നല്ല ഭാരമുണ്ട്. അതെ അതെ, കുന്ന് കയറുമ്പോ സൂക്ഷിക്കണം, അല്ലെങ്കിൽ അയാള് താഴെ കുഴിയിലേക്ക് വീഴും. അയ്യോ, അബദ്ധമായോ? ഏതായാലും കണ്ണു തുറന്ന് കിടക്കാം. ഓ, എന്റെ കൈ വേദനിക്കുന്നു, എനിക്കിനി ചുമക്കാൻ വയ്യ. അയ്യോ, എന്റെ കാൽ വഴുതുന്നത് പോലെ. ചതിച്ചോ? അയ്യോ, സൂക്ഷിക്കണേ, കാല് വഴുതിയാൽ ഞാൻ കുഴിയിലേക്ക് വീഴും. അയ്യോ, മിന്നിത്തിളങ്ങുന്ന താരകമേ, വാനത്തു